ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്കെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ഒരു സിമ്പിൾ അക്രിലിക് പെയിൻറ്റിംഗ്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 10x14 അക്രിലിക് ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അക്രിലിക് കാൻവാസ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഫേബർ കാസലിൻ്റെ അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ബോർഡറൊക്കെ കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ബ്ലാക്കും അതുപോലെ വൈറ്റ് കളറും ബ്ലെൻഡാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ടോപ്പിലും അതുപോലെ ബോട്ടത്തിലും അവിടെ രണ്ട് സൈഡിലും ഞാൻ കുറച്ച് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ എമൗണ്ട് ഒരു കൂട്ടിയിട്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ചെയ്തിട്ടുള്ളത്, നമ്മുടെ പ്രൈമറി ലെവൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ താഴെയിലും അതുപോലെ മുകളിലും ബ്ലാക്കിൻ്റെ എമൗണ്ട് ഞാൻ കൂട്ടിയടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച ചിത്രം, ഞാനൊരു മരത്തിൻ്റെ ചിത്രമാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അത് പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ബൗണ്ടറി ഞാൻ വരയ്ക്കുകയാണ്. മരത്തിൻ്റെ ബോഡി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അക്രിലിക് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആദ്യം നമ്മൾ ഡാർക്ക് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് വരയ്ക്കാൻ വേണ്ടി എളുപ്പം. മരത്തിൻ്റെ മെയിൻ ബോഡിയും അതിൻ്റെ ബ്രാഞ്ചസും ഒക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി അതിൻ്റെ ഇലകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അത് ചെയ്യാൻ വേണ്ടി ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇയർ ബഡ്സ്. നോർമലി യൂസ് ചെയ്യുന്ന ഇയർ ബഡ്സ് ഒരു 3 ജോയിൻ ചെയ്തിട്ട് അത് വെച്ചാണ് ചെയ്യുന്നത്. അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇതുപോലെ പൂക്കളും അതുപോലെ ഇലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ആൻഡ് സിമ്പിൾ ടെക്നിക്കാണ് ഇയർ ബഡ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. മരത്തിൻ്റെ ഇങ്ങനെ ഇലകളും ഈ പൂക്കളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലെയിൻ കളറ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കളറ് മിക്സ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ യൂസ് ചെയ്തത് പിങ്കും അതുപോലെ വൈറ്റ് കളറും അത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇയർ ബഡ്സ് വെച്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ്സ് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കളറുകൾ ചെയ്യുമ്പോൾ ലെയർ ബൈ ലെയറായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം പിങ്ക് ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ലെയർ ചെയ്തു, അതിൻ്റെ മുകളിൽ വൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഹൈലൈറ്റ്സ് കാണിക്കുന്നത്. മരത്തിൻ്റെ മെയിൻ ബോഡി ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ട് സ്റ്റീൽ ഗ്രേ കളർ, അതായത് ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ ഹൈലൈറ്റ്സ് ചെയ്യുന്നത്. ഫൈനൽ ഹൈലൈറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് വൈറ്റ് ഉപയോഗിച്ച്, അക്രിലിക് വൈറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ഹൈലൈറ്റ്സ് നന്നായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.